യേശു ഇന്നും ജീവിക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പാപികളെ സ്നേഹിക്കുന്നു, മനം തകർന്നവരെ രക്ഷിക്കുന്നു, ദുരാത്മാക്കളെ പുറത്താക്കുന്നു, ശാപങ്ങളെ തകർക്കുന്നു, ബന്ധനസ്ഥരെ മോചിപ്പിക്കുന്നു, തകർച്ചകളെ മാറ്റുന്നു. യേശു സകലരെയും അനുഗ്രഹിക്കുന്നു. യേശുവിനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിച്ച് വചനം പ്രമാണിക്കുന്നവർക്ക് നിത്യജീവനും നിത്യരക്ഷയുമുണ്ട്. അവർ ഒരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുന്നു. New creation, new life in Christ. ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന പ്രാർത്ഥനയുടെ ശക്തി. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? പ്രാർത്ഥിക്കാത്ത ആരും ഇതിനകത്തില്ല. ചെറിയ കുട്ടികൾ മുതൽ വാർദ്ധക്യമായ അവസ്ഥയിലിരിക്കുന്ന പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് എത്രത്തോളം മറുപടി കിട്ടുന്നുണ്ട്, മറുപടി കിട്ടാത്തതിൻ്റെ കാരണം എന്താണ്, ഇതൊന്നും നമ്മൾ ദൈവത്തോട് ചോദിക്കാറില്ല. നമ്മൾ പ്രാർത്ഥിക്കും, എല്ലാവരും പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിക്കും, നിങ്ങളും പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ചർച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ലീഡേഴ്സ് പ്രാർത്ഥിക്കും. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടോ? പത്രോസിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കാം. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. ഹല്ലേലൂയ. അടുത്തവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് അസാധാരണമായ ശക്തിയുണ്ട്. കൈ കൊടുത്ത് പറ, ആ പ്രാർത്ഥനയ്ക്ക് അസാധാരണമായ ശക്തിയുണ്ട്. ഓക്കെ. അപ്പോസ്തല പ്രവർത്തികൾ, നമുക്ക് ആ പേര് കേൾക്കുമ്പോഴേ അറിയാം അപ്പോസ്തലന്മാരിലൂടെ ദൈവം ചെയ്തതായ പ്രവർത്തികളാണ് അപ്പോസ്തല പ്രവർത്തികൾ. അപ്പോൾ നാല് സുവിശേഷം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ നാല് സുവിശേഷത്തിൽ യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് മാർക്കോസിൻ്റെ മാളിക മുറിയിൽ 120 പേർ വരുന്ന ഒരു കൂട്ടം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അവരുടെ സ്ഥിതി മാറി, ആത്മമണ്ഡലം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടു. സാധാരണ വ്യക്തികൾ അസാധാരണ വ്യക്തികളായി മാറി. അവരിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 1-28 വരെയുള്ള അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ. അതിൽ 9 അധ്യായത്തിലേക്ക് നമുക്ക് വേഗം ഓടി വരാം. ആ 9 അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തനായ പത്രോസിനെ ദൈവം ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അധ്യായമാണ് അപ്പോസ്തല പ്രവൃത്തി 9. ആ 9 ഒരു സൈഡിൽ ശൗൽ ജനത്തെ മുടിച്ചുകൊണ്ട് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ മറു സൈഡിൽ പത്രോസിലൂടെ ദൈവം തൻ്റെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുകയാണ്. വിശ്വാസത്തോടെ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ യേശു വലിയ കാര്യങ്ങളെ ചെയ്യും. നമുക്ക് ഈ ചില സന്ദർഭങ്ങളിൽ വചനം കേട്ടുള്ള ചില മോട്ടിവേഷൻ മാത്രമേ ഉള്ളൂ. ആ മോട്ടിവേഷൻ സ്പിരിറ്റ് കുറച്ച് കഴിയുമ്പോഴങ്ങ് പോകും. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നാൽ പിന്നത്തിൽ അത് വിട്ടുപോകാം, അങ്ങനെ പാടാം. സ്തോത്രം. അപ്പോൾ പത്രോസ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ലുദ്ദ എന്ന് പറഞ്ഞതായ ഒരു പട്ടണത്തിൽ താൻ കടന്നുപോയി. അവിടെ നിന്ന് ശാരോൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് താൻ ദൈവത്തിൻ്റെ വേല ചെയ്തു. അത് കഴിഞ്ഞ് മറ്റു പട്ടണത്തിലേക്ക് താൻ കടന്നു പോവുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യോപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത്, യോപ്പയുടെ പട്ടണത്തിൽ ഒരു സഭ സ്ഥാപിക്കപ്പെട്ടു. 9 വായിക്കുമ്പോൾ സ്ത്രീകൾക്കും വ്യത്യസ്തമായ ഒരു പ്രാധാന്യമുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് 9. അതായത് കർത്താവിനെ 120 വരുന്നതായ ശിഷ്യഗണങ്ങൾ, അതിൽ കൂടുതൽ പേരുണ്ടെങ്കിലും വേദപുസ്തകത്തിലെ ആദ്യത്തെ ശിഷ്യ എന്ന് പറയുന്നത് തബീതയാണ്. സ്തോത്രം പറഞ്ഞാട്ട്. ആരും മറക്കരുത്, വേദപുസ്തകത്തിൽ ആദ്യത്തെ ശിഷ്യ എന്ന് പറഞ്ഞതായ ഒരു പദവി കിട്ടിയത് തബീതയ്ക്കാണ്. അതേപോലെ ഫേബ എന്ന് പറഞ്ഞൊരു സഹോദരിയുണ്ട്. ഞാൻ അടുത്ത നാളുകൾ കർത്താവ് അനുവദിക്കുന്ന ഫേബയെ കുറിച്ച് പ്രസംഗിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം സുവിശേഷത്തിൽ അനേകം സ്ത്രീകൾ വ്യത്യസ്തമായ നിലവാരത്തിൽ പോരാടിയതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഓക്കെ. എന്നാൽ ഈ തബീതയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ തബീത യോപ്പ എന്ന് പറഞ്ഞ പട്ടണത്തിലെ യോപ്പ സഭയിലെ വിശ്വാസിയായിരുന്നു ഈ തബീത. അപ്പോൾ ഈ തബീതയുടെ ജീവിത പശ്ചാത്തലങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 9:36 വാക്യം. യോപ്പയിൽ പേടമാനെന്നർത്ഥമുള്ള തബീത എന്ന് പേരുള്ള ഒരു ശിഷ്യ, തബീത എന്ന് പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായി. ഒരു ശിഷ്യ, അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യത്തെ ശിഷ്യയാണ്. അപ്പോസ്തല പ്രവൃത്തിയിലെ ആദ്യത്തെ ശിഷ്യയാണ് തബീത. അപ്പോ വേദപുസ്തകത്തിൽ ശുശ്രൂഷയിൽ സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ടില്ല. പുരുഷന്മാർക്കുള്ളതായ അതേ പ്രാധാന്യം സ്ത്രീകൾക്കും ഉണ്ട്. അവരെ ശിഷ്യ എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഓക്കെ. അപ്പൊ തബീതയ്ക്ക് മറ്റൊരു പേരുണ്ട്, എന്താണ്?
പേടമാൻ ഏത് കൊച്ചുകുട്ടികൾക്കും സൺഡേ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് അറിയാം തബീത എന്ന പേരിന്റെ അർത്ഥം പേടമാൻ എന്തുകൊണ്ടാണ് തബീതയ്ക്ക് പേടമാൻ എന്ന് കിട്ടിയത് പാശ്ചാത്യ സംസ്കാരത്തിൽ മൃഗങ്ങൾ സൗന്ദര്യമുള്ളതാണ് പക്ഷേ അങ്ങനെ സൗന്ദര്യമുള്ള മൃഗത്തിന്റെ പല പേരുകളും ആ കാലത്തിൽ സൗന്ദര്യമുള്ള സ്ത്രീകൾക്കിടുക പതിവാണ് അങ്ങനെയാണ് തബീതയ്ക്ക് പേടമാൻ എന്നർത്ഥമുള്ള പേര് ലഭിച്ചത് ഓക്കെ എന്നാൽ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഈ യോപ്പ പട്ടണം വളരെയധികം പ്രാധാന്യമുള്ള ഒരു പട്ടണമാണ് യോപ്പയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശലോമോൻ രാജാവ് ദൈവാലയം പണിതായ കാലഘട്ടത്തിൽ രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ലെബനോനിൽ നിന്നും ലെബനോനിലെ വനാന്തരത്തിൽ നിന്നും കാട്ടുമരങ്ങൾ മുറിച്ച് വലിയധികം വിലപിടിപ്പുള്ള മരങ്ങൾ മുറിച്ച് ചങ്ങാടത്തിൽ കയറ്റി അത് ചങ്ങാടം വഴി യോപ്പാ തുറമുഖത്തിൽ കൊണ്ടുവരികയും യോപ്പാ തുറമുഖത്തിൽ നിന്ന് യെരുശലേമിലേക്ക് കൊണ്ടുവന്ന ദേവാലയം പണിതതായിട്ടാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ യോപ്പ പട്ടണം എന്ന് പറയുന്നത് പണിനിയമ കാലഘട്ടം മുതൽ അറിയപ്പെട്ടതായ ഒരു പട്ടണമാണ് യോപ്പ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനവയ്ക്ക് പോകാൻ പറഞ്ഞതായ യോനാ പ്രവാചകൻ വേറെ തർശീശിലേക്ക് കപ്പൽ കയറിപ്പോയത് ഈ യോപ്പ എന്ന് പറഞ്ഞ പട്ടണത്തിൽ വെച്ചാണ് അങ്ങനെയാണെങ്കിൽ പഴനിയമ കാലഘട്ടത്തിൽ അനേകം ആൾക്കാർ ഈ യോപ്പ പട്ടണത്തിൽ വെച്ച് ദൈവം സന്ദർശിച്ചതായിട്ടും ഇടപെട്ടതായിട്ടും മനസ്സിലാക്കാനായിട്ട് കഴിയും അങ്ങനെയാണെങ്കിൽ ഇതാ അപ്പോസ്തലനായ പത്രോസിനെ യോപ്പ എന്ന് പറഞ്ഞതായ പട്ടണത്തിൽ എൻ്റെ ദൈവം കൊണ്ടുപോവുകയാണ് സ്തോത്രം അവിടെ ലുദ്ദ എന്ന് പറഞ്ഞ പട്ടണത്തിൽ പ്രവർത്തിച്ചു പിന്നത്തിൽ ശാരോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവർത്തിച്ചു യോപ്പയിൽ പ്രവർത്തിച്ചു അപ്പൊ മൂന്ന് സ്ഥലത്തും പത്രോസിലൂടെ ദൈവം ഒത്തിരി കാര്യങ്ങൾ ചെയ്തു ചരിത്രം പറയുന്നു 8 വർഷത്തോളം യഹൂദന്മാരുടെ ഇടയിൽ തന്നെ അപ്പോസ്തലനായ പത്രോസ് പ്രവർത്തിച്ചു എന്നുള്ളതാണ് രാമേൻ പറഞ്ഞാട്ടെ അല്പ ചരിത്രം കേൾക്കുന്ന ഏറ്റവും നല്ലതാണ് ഓക്കെ ആ ഭാഗം താഴോട്ട് വേഗം ഒന്ന് വായിച്ചാട്ടെ അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു ധർമ്മങ്ങളും ശ്രദ്ധിച്ചാട്ടെ ഒരു സ്ത്രീയെ കുറിച്ച് വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു അവൾ എന്തൊക്കെ ചെയ്തിരുന്നു ഒന്ന് വളരെ സൽപ്രവൃത്തികൾ ധർമ്മങ്ങൾ വളരെ ധർമ്മങ്ങൾ എന്നെ ശ്രദ്ധിച്ചാട്ടെ ഇവൾ സൽപ്രവൃത്തികളും ധർമ്മവും ചെയ്യണമെങ്കിൽ ഇവൾക്ക് ഏതോ വരുമാനത്തിന്റെ സോഴ്സ് ഉണ്ട് ഹല്ലേലൂയ വരുമാനമില്ലെങ്കിൽ സൽപ്രവൃത്തി ചെയ്യാൻ പറ്റത്തില്ല സമ്പത്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല ഇതിനകത്തിരിക്കുന്ന പലരുടെയും ഹൃദയം എനിക്കും അറിയാം ദൈവത്തിനും അറിയാം നിങ്ങൾക്കും അറിയാം കർത്താവ് എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ കർത്താവ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്താൽ ഞാനും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമെന്ന് പറയുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട് ഹല്ലേലൂയ എന്നാൽ യോപ്പ പട്ടണത്തിൽ യോപ്പ സഭയിലെ വിശ്വാസിയായിരിക്കുന്ന തബീതയെ കുറിച്ച് ഇപ്രകാരം പറയുന്നു ആ തബീത സൽപ്രവൃത്തികളും ചില നല്ല കർമ്മങ്ങളും ചെയ്തു ദൈവം അവളെ അനുഗ്രഹിച്ചു ഞാൻ ആ ചരിത്രത്തെ കുറിച്ച് പഠിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് ഇടപെട്ടതും ചരിത്രത്തിൽ എഴുതിയതും ഇങ്ങനെയാണ് അതായത് നിസ്സാരം പറഞ്ഞാൽ ഒരു സൂചിയും നൂലും കൊണ്ട് വരുമാനം വർദ്ധിപ്പിച്ച ഒരു സഹോദരിയായിരുന്നു ആ തബീത ഇന്നത്തെ കാലഘട്ടം നോക്കാമെങ്കിൽ 5 രൂപ പോലും വിലയില്ലാത്ത 1 രൂപ പോലും വിലയുള്ള ഒരു സൂചി ഹലോ നിങ്ങൾക്കതിൻ്റെ ആഴത്തിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെന്ന് അറിയത്തില്ല എല്ലാവരും കോടികൾ മുടക്കിയും ലക്ഷങ്ങൾ മുടക്കിയും വരുമാനമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തബീത എന്ന് പറഞ്ഞ പെൺകുട്ടിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് 5 രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു നൂൽക്കട്ട 1 രൂപ കൊടുത്താൽ കിട്ടുന്നതായ ഒരു സൂചി ഈ സൂചിയും നൂലും കൊണ്ട് വർണ്ണവിസ്മയം തീർത്തവളായിരുന്നു തബീത അപ്പൊ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ പരിമിതികളില്ല എന്ന് നിങ്ങൾ അറിയണം ദൈവത്തിന് പരിമിതിയില്ല നിസ്സാരമായ ഒരു സൂചിയും നൂലും കൊണ്ട് ഹലോ നിങ്ങളെ സൂചിയും നൂലും എടുത്താൽ ഏതെങ്കിലും കീറിപ്പോയ വസ്ത്രം തുന്നിക്കെട്ടാനല്ലാതെ ആരും ഇവിടെ ഇല്ലല്ലോ എനിക്കറിയാം ഇതിനകത്ത് മിഷീനുള്ള ഒരുപാട് പേരുണ്ട് പല വീട്ടിൽ പോകുമ്പോൾ പാസ്റ്ററെ ഞാൻ ചോദിക്കും തയ്യൽ അറിയാമോ ആ ഏതെങ്കിലും തുണി കീറിയാൽ അതെങ്കിലും തയ്ക്കണ്ടേ ഹല്ലേലൂയ ഇതാണ് പലരുടെയും കാഴ്ചപ്പാട് തബീത നേരെ തിരിച്ചാണ് അപ്പൊ ദൈവത്തിന് നിസ്സാരം 5 രൂപ 6 രൂപ വിലയുള്ള സാധനത്തെ അനുഗ്രഹിപ്പാനും വർദ്ധിപ്പിക്കാനും അതിലൂടെ വരുമാനം ഉണ്ടാക്കി തരാനും സ്തോത്രം ആർക്കും ആ ദൂത് പിടികിട്ടുന്നുണ്ട്
ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ കൈമാറട്ടെ. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും വ്യത്യസ്തമായ നിലവാരത്തിലുള്ള ജോലികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, വരുമാനം വരുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, തബീത പറയും, അതേ എന്റെ കൈത്തൊഴിലിന് 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 അനുഗ്രഹിച്ചതായ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെയും അനുഗ്രഹിക്കാൻ ശക്തനത്രേ. കാരണം ഇവളുടെ കൈത്തൊഴിലിനെ ഇഷ്ടപ്പെട്ടതായ, ഇവളുടെ കൈത്തൊഴിലിനെ അംഗീകരിച്ചതായ ഒരു കൂട്ടം ജനം യോപ്പയിലുണ്ട്. തബീതയെ അറിയാത്ത ആരും അവിടെ ഇല്ല. തബീതയുടെ പേര് കേൾക്കാത്ത ആരുമില്ല. കാരണം തബീത തച്ചതായ വസ്ത്രം എല്ലാ വീട്ടിലും ഉണ്ട്. ഹാലലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ഏറ്റവും നല്ല ഡിസൈനർ ആയിരുന്നു തബീത. ആ തബീത നോക്കണേ, താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നു, അവൾക്ക് അവൾ ചെയ്ത തൊഴിലിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടായി. അവൾ ചെയ്ത ചെറിയ കൈത്തൊഴിലിൽ നിന്ന് വരുമാനം. ആ വരുമാനം നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും. ഒരു പട്ടണത്തിൽ മുഴുവനും സാധുക്കളായ വ്യക്തികളെ പോറ്റി പുലർത്തക്ക നിലവാരത്തിൽ അവളുടെ കയ്യിൽ സമ്പത്ത് വന്നുകൂടി, അവളുടെ കയ്യിൽ അനുഗ്രഹം വന്നുകൂടി, അവളുടെ കൈക്കകത്ത് ഉയർച്ച വന്നു. അവൾ തൊടുന്നതെല്ലാം അനുഗ്രഹം. ചരിത്രം പറയുന്നു, ഓർഡർ കൊടുത്താൽ പോലും തയ്ക്കുവാൻ കഴിയാതെ വണ്ണം അവളുടെ കരവിരുത് വർദ്ധിക്കുവാനായി തുടങ്ങി. അവൾ വ്യത്യസ്തമായ പൂവുകൾ കൊണ്ട് വ്യത്യസ്തമായ കരവിരുതുകൾ കൊണ്ട് വസ്ത്രത്തിനകത്ത് അവൾ നെയ്ത്ത് പണികൾ ചെയ്യും. കൊച്ചുകുട്ടികൾ, പ്രായമുള്ളവർ, അടിവസ്ത്രങ്ങൾ, അനേകം വസ്ത്രങ്ങൾ അവൾ ഉണ്ടാക്കിയതായി ചരിത്രം പറയുകയാണ്. അങ്ങനെ ദൈവം അവളെ അനുഗ്രഹിച്ചു, അവളുടെ വരുമാനം വർദ്ധിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ വാക്യം ഇങ്ങനെ അവളെ പേര് പറഞ്ഞ് എഴുതി, തബീത സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു. സൽപ്രവർത്തികളും ധർമ്മങ്ങളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു. ചെയ്തു കൊണ്ടിരുന്നു, നിർത്തിയിട്ടില്ല, ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. തബീതയെ നോക്കിയാൽ തബീത എന്നും സൽപ്രവർത്തിയാണ്, മിണ്ടുന്നില്ല, എന്നും നല്ല കർമ്മമാ ചെയ്യുന്നത്. കാരണം അവളുടെ കയ്യിൽ എന്നും വരുമാനമുണ്ട്. ഓ സ്തോത്രം, ഹല്ലേലൂയ. എന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നും വരുമാനം ദൈവം തരും. ഓ സ്തോത്രം, പിടികിട്ടിയില്ല. തബീതയുടെ അനുഭവം പറയുന്നത്, എന്നും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നും വരുമാനം വരും. നമ്മളൊക്കെ മാസത്തിൽ ഒരിക്കൽ വരുന്ന വരുമാനം പ്രതീക്ഷിച്ചായിരിക്കുന്നത്. തബീത പറയുന്നു, എന്നും എനിക്കൊരു വരുമാനം ദൈവം തന്നു. എന്നും എല്ലാ ദിവസവും എൻ്റെ കയ്യിൽ സമ്പത്ത് വരും, എല്ലാ ദിവസവും എൻ്റെ കയ്യിൽ അനുഗ്രഹം വരും. എനിക്ക് കിട്ടുന്ന നല്ലൊരു ഭാഗം ഞാനത് ദൈവരാജ്യത്തിന് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി, അനാഥർക്ക് വേണ്ടി, ആശ്രയമില്ലാത്തവർക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി ഞാനതിനെ ചെലവഴിക്കും. അങ്ങനെ അവൾ ചെലവിട്ടു. പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം അവൾ ദീനം പിടിച്ച് അവൾ മരിച്ചു. താട്ടുവേഗ ആ ഭാഗം ഒന്ന് വായിക്കൂ. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. മതി, ഏറ്റവും നല്ല വസ്ത്രം തയ്ക്കുന്നതായ സഹോദരിയെ നന്നായി കുളിപ്പിച്ച് മാളിക മുറിയിൽ കിടത്തിയിരിക്കുകയാണ്. നല്ല പ്രായത്തിലാണ് അവൾ മരണപ്പെട്ടത്. എന്നാൽ പത്രോസ് ലുദ്ദ എന്ന് പറയുന്നതായ ഒരു പട്ടണത്തിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത് ശിഷ്യന്മാർ അറിഞ്ഞു. അറിഞ്ഞിട്ട് ചില ആൾക്കാർ പത്രോസിൻ്റെ അടുക്കിലേക്ക് പോയി. ഐനിയോസ് എന്ന് പറഞ്ഞതായ ഒരു പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യൻ, 8 വർഷമായി പക്ഷാഘാതം പിടിച്ച് കിടക്കുക. പത്രോസ് അവിടെ പോയിട്ട് ഐനിയോസിനെ നോക്കിയിട്ട് പറഞ്ഞു, ഐനിയോസേ, യേശു നിന്നെ സൗഖ്യമാക്കുന്നു, ചാടി എണീക്കടാന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വാക്ക് പറഞ്ഞ വാക്കത്, ഐനിയോസേ, യേശു നിന്നെ സൗഖ്യമാക്കുന്നു. ഇത്രയും കാലം നിന്റെ കിടക്ക നിനക്ക് ആരോ വിരിച്ചു തന്നു, ഇനി നിന്റെ ബെഡ് നീ തന്നെ വിരിച്ചോ. ഓ സ്തോത്രം, ഹല്ലേലൂയ. അതിനർത്ഥം ഇതാണ്, അവനെ ദിവസേന ആരോ വന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി മറിച്ചും തിരിച്ചുമൊക്കെ കിടത്തിയിട്ട് പോകും. ആരോ അവനെ ശുശ്രൂഷിക്കുന്നുണ്ട്. 8 വർഷക്കാലം അവൻ കിടക്കുകയാണ്. ആ കിടരോഗിയുടെ അടുക്കൽ പോയിട്ട് പത്രോസ് ഇപ്രകാരം പറഞ്ഞു, ഐനയോസ്, യേശു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേൽക്ക. ഇവിടെ പത്രോസ്
അപ്പോസ്തല പ്രവൃത്തി ആരംഭിച്ച് സഭ ഉടലെടുത്തതേ ഉള്ളൂ. പഠിപ്പിക്കുകയാണ്, യേശുവാണ് സൗഖ്യമാക്കിയത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച ആർക്കെങ്കിലും സൗഖ്യം കിട്ടിയെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് സൗഖ്യം കിട്ടിയെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിച്ച് ആർക്കെങ്കിലും വിടുതൽ കിട്ടിയെങ്കിൽ, നിങ്ങളുടെ കഴിവല്ല, അത് യേശുവാണ് സൗഖ്യമാക്കുന്നത്. അത് യേശുവാണ് സൗഖ്യമാക്കുന്നത്. പാസ്റ്റർക്കല്ല അതിൻ്റെ ക്രെഡിറ്റ്, പക്ഷെ പാസ്റ്റർ പ്രസംഗിക്കുന്നതായ യേശുവിന്. ഇന്നതിനകത്ത് പല ആൾക്കാരും വിഷമത്തോടെ ഭാരത്തോടെ പ്രാർത്ഥനയ്ക്ക് മറുപടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ അവരോട് പറയട്ടെ, ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ പറ്റും, യേശുവിന് അത്ഭുതം ചെയ്യാൻ പറ്റും, യേശുവിന് നിന്നയെ മാറ്റാൻ പറ്റും, യേശുവിന് ഇല്ലായ്മയെ മാറ്റാൻ പറ്റും, യേശുവിന് അത്ഭുതം ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസത്തിൽ രണ്ടാഴ്ചകൾക്കും അനീഷ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് തോന്നുന്നു 3 മാസത്തിന് മുൻപാണെന്ന് തോന്നുന്നു ജനിച്ചതായ തൻ്റെ കുഞ്ഞ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞ് ജനിക്കത്തില്ലെന്ന് പറഞ്ഞ് വിധി എഴുതി വിട്ടതായ അനീഷയുടെ ജീവിതത്തിൽ അന്നുടച്ച് പ്രവചിച്ച് നിനക്കൊരു ആൺകുഞ്ഞിന് ദൈവം തരാൻ പോവുക. ഹാലലൂയ. അതേപോലെ ദൈവം അവൾക്ക് ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു. ജനിച്ചപ്പോൾ കൊച്ചിന് ഹാർട്ടിൽ വലിയൊരു ഹോള്. ഡോക്ടർമാർ പറഞ്ഞു സർജറി ചെയ്താലേ സൗഖ്യമാകത്തുള്ളൂ. പ്രാർത്ഥിച്ചു, ഇതുവരെയും പോയി കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. എന്തായാലും ഫോൺ വഴി ഒരു വാക്ക് പ്രാർത്ഥിച്ചു. രണ്ടാഴ്ചക്ക് വിളിച്ചിട്ട് പറയുകയാണ്, അവൾ ചിത്രയിലിവിടെ പോയി സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ കൊച്ചിൻ്റെ ഹാർട്ടിൻ്റെ വാള് തനി അടഞ്ഞു പോയി. കുഞ്ഞിന് വിശ്വാസമില്ല, പക്ഷെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം നീ ഏത് ഭാരത്തോട് ഇതിനകത്തായിരിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. ഇതാ പത്രോസ് പറയുന്നു, പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. ഐനിയോസ് എഴുന്നേൽക്ക, ഇനി നിന്റെ കിടക്ക നീ തന്നെ വിരിക്കുക. ആ വാക്യം ഒന്ന് വേഗം ഒന്ന് വായിക്കാം. ആ വാക്യം മാത്രം ഒന്ന് ഓക്കെ. അപ്പോസ്തല പ്രവൃത്തി 9:32 വാക്യം വേഗം വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 9:32. പത്രോസ് എല്ലായിടത്തും സഞ്ചരിക്കുകയിൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. അവിടെ പക്ഷപാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനയോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. 8 സംവത്സരം. ശ്രദ്ധിക്കണേ, നമ്മൾ യേശുവിനെ പോലെയാകണം. ബെതസ്താകുളത്തിന്റെ കരയിൽ കിടക്കുന്നതായ 38 വർഷം പക്ഷപാതം പിടിച്ചവന് യേശു സൗഖ്യമാക്കിയത് ആര് കണ്ടിട്ടുണ്ട്? പത്രോസ് ആര് കണ്ടിട്ടുണ്ട്? പത്രോസ് കണ്ടിട്ടുണ്ട്. ആരാ സൗഖ്യമാക്കിയത്? യേശുവാണ്. അപ്പൊ യേശു 38 വർഷം ബെതസ്താകുളത്തിന്റെ കരയിൽ കിടക്കുന്നവനടുത്ത് എണീക്കാൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വന്നപ്പോൾ പത്രോസിന് വിശ്വാസം വർദ്ധിച്ചു. എങ്കിൽ പിന്നെ ഐനിയാസ് എഴുന്നേൽക്കും. ഓ സ്തോത്രം, ഹല്ലേലൂയ. ആ യേശുവിനെ ഒന്ന് വിളിച്ചാൽ മതി, ഉടനെ സൗഖ്യമാകും. ആ യേശുവിന്റെ പേര് പറഞ്ഞാൽ മതി, ഉടനെ സൗഖ്യമാകും. യേശുവെ എന്ന് വിളിച്ചാൽ മതി, ഉടനെ സൗഖ്യമാകും. കാരണം പത്രോസിന്റെ കണ്ണാൽ അത് കണ്ടിട്ടുണ്ട്, പത്രോസിന്റെ ചെവിയാൽ അത് കേട്ടിട്ടുണ്ട്. അന്ന് യേശു ചെയ്തെങ്കിൽ ഇന്ന് പത്രോസ് അത് ചെയ്യുകയാണ്. അന്ന് പത്രോസ് അത് ചെയ്തെങ്കിൽ ഇന്ന് നമ്മളത് ചെയ്യാൻ പോവുകയാ. ഓ ആർക്കോ ആ ദൂത് കിട്ടുന്നുണ്ട്. 2000 വർഷത്തിന് മുൻപ് യേശു ചെയ്തു, പത്രോസ് ചെയ്തു. ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും അത് ചെയ്യാൻ കഴിയുമോ എന്ന് യേശു നോക്കുന്നു. പക്ഷാഘാതങ്ങൾ അഴിയണം. ഹല്ലേലൂയ. പത്രോസ് ആ വാക്കൊന്ന് വായിച്ചു താട്ട്, വേഗം വായിച്ചാട്ട്. പത്രോസ് അവനോട് ഐനിയാസേ, പേര് ഐനിയാസേ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു. ആ സെന്റൻസിന് 15 സെക്കൻഡ് മാത്രമേ ദൈർഘ്യമുള്ളൂ. എത്ര? യേശു നിന്നെ സൗഖ്യമാക്കുന്നു, 15 സെക്കൻഡ്. 16-ാമത്തെ സെക്കൻഡിൽ ഐനിയോസ് എഴുന്നേറ്റു. നീ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതിരിക്കുന്നെങ്കിൽ അടുത്ത സെക്കൻഡിൽ നിന്റെ മേൽ ഒരു വിടുതൽ നടക്കുന്നു. നിന്റെ വിഷയത്തിന്റെ മേൽ അത്ഭുതം നടക്കുന്നു. നിന്റെ പ്രാർത്ഥന സബ്ജക്റ്റിന്റെ മേൽ ഒരു അത്ഭുതം. കമാണ പരിപാടി. ഐനിയോസ് ചാടി എഴുന്നേറ്റു. അടുത്ത വാക്ക് പറയുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ഇതാണ്, നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ ആരോ നിന്റെ കിടക്ക, ഇനി നിന്റെ കിടക്ക നീ തന്നെ
ഏതൊക്കെ വിഷയത്തിന്മേൽ വിടുതലുണ്ട് കേട്ടോ, ഏതൊക്കെ വിഷയത്തിന്മേൽ വിടുതലുണ്ട്, ഏതൊക്കെ പ്രാർത്ഥനാ സബ്ജക്റ്റിന്റെ മേൽ ഒരു വിടുതലുണ്ട്, ഒരു വിടുതലുണ്ട്, ഇത് പകൽക്കാലം വിടുതലുണ്ട്. നിന്റെ അവസ്ഥ മാറുമെന്ന് വിശ്വസിക്ക്, നിന്റെ സ്ഥിതി ഇന്ന് മാറുമെന്ന് വിശ്വസിക്ക്. നിന്റെ അവസ്ഥകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു, നിന്റെ രോഗത്തിന് വിടുതൽ നടന്നുകൊണ്ടിരിക്കുന്നു, നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നിന്റെ വിഷയത്തിന്മേൽ യേശു അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്ക്, അതിനെ പ്രാപിക്ക്. ചൂടാമാന വൈഡനാദന ശന്ദന രഗന രഗലകരഗതി അന്ദന യെസ് കേറി വന്നാട്ട്, കേറി വന്നാട്ട്. ഐനിയാസ് എഴുന്നേറ്റതുപോലെ, ഐനിയാസ് സൗഖ്യമായതുപോലെ, ഐനിയാസ് വിടുവിക്കപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ആരൊക്കെയോ വിടുവിക്കപ്പെടാൻ, ആരൊക്കെ സൗഖ്യമാകാൻ, ആരൊക്കെ സൗഖ്യമാകാൻ, ആരൊക്കെ സൗഖ്യമാകാൻ പോകുന്നു. അടുത്ത വാക്ക്, ഉടനെ അവൻ എഴുന്നേറ്റു. ഉടനെ അവൻ എഴുന്നേറ്റു. നീ ഐനിയാസിനെ പോലെ വിശ്വസിക്കണം. ഐനിയാസ യേശു നിന്റെ സൗഖ്യമാക്കുന്നു. ഇന്ന് പകൽക്കാലം പേര് പറഞ്ഞിട്ട് പറയണം, യേശു എന്നെ സൗഖ്യമാക്കുകയാണ്, യേശു എന്റെ രോഗത്തെ മാറ്റുകയാണ്. പേര് പറഞ്ഞു പറ, യേശു എന്നെ സൗഖ്യമാക്കുകയാണ്, യേശു എന്നെ സൗഖ്യമാക്കുകയാണ്. ഹല്ലേലൂയ. ഈ സൗഖ്യം ലുദ്ദയിലും ശാരോണിലും ഒക്കെ പരന്നുകൊണ്ടിരിക്കുമ്പോൾ പത്രോസിന് ഭയങ്കര തിരക്കിട്ട ശുശ്രൂഷ. പത്രോസിന് റസ്റ്റില്ല. പത്രോസിന്, കാരണം രോഗികളെ കൊണ്ടുവരുന്ന രോഗസൗഖ്യം വന്നു, അതെല്ലാം ബൈബിൾ എഴുതാൻ സമയമില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം മാത്രമേ ബൈബിളിലുള്ളൂ. ചെറിയ പനിയും തലവേദനയൊന്നും അതിനകത്തില്ല. 39-ാമത്തെ വാക്യം, ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകയാൽ, ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. അവരുടെ സമീപത്തിന്റെ കണക്കനുസരിച്ച് 10 മൈലാണ്. താമസിക്കാതെ ഞങ്ങളുടെ അടുക്കലോളം വരണം, ഞങ്ങളുടെ അടുക്കലോളം വരണം എന്ന് അപേക്ഷിക്കുവാൻ രണ്ട് ആളുകളെ അവന്റെ അടുക്കൽ രണ്ടാളെ പറഞ്ഞയച്ചു. മൊബൈൽ ഫോണുകൾ ഇല്ലാത്ത കാലഘട്ടം. അടുത്ത വാക്ക്, പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്നു. പത്രോസ് ഉടനെ എഴുന്നേറ്റ് അവരോട് ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളികമുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ടും സബീദ തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവന്റെ ചുറ്റും നിന്നു. അതിനർത്ഥം ഇതാണ്, അവളുടെ കയ്യിൽ നിന്ന് ആനുകൂല്യം പറ്റിയതായ ഒരു കൂട്ടം വിധവമാർ. നമ്മളൊക്കെ വിധവമാരെ സ്നേഹിക്കാറില്ല, കരുതാറില്ല. തബീത പറയുന്നു, ഞാൻ വിധവമാരെ കരുതിയ ഒരു സ്ത്രീയാണ്. ഹല്ലേലൂയ. എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ വിധവമാർക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ വന്നിരുന്ന് കരയും. എല്ലാവരുടെ കയ്യിൽ ഓരോ കുപ്പായം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഈ കുപ്പായം കാണിച്ച് കാണിച്ച കരയുന്നത്, ഈ കുപ്പായം അവൾ ഉണ്ടാക്കിയതാ. മത്തായി സുവിശേഷം 9-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒരു പ്രമാണിയുടെ വീട്ടിൽ പോയപ്പോൾ ഒരു ബാല മരിച്ചുപോയി. ആ മരണ വീട്ടിൽ യേശു ചെയ്തതായ അതേ പ്രവൃത്തിയാണ് ഈ അധ്യായത്തിൽ പത്രോസ് ആവർത്തിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ ഭാഗം നമുക്ക് എടുക്കാമോ? മത്തായി സുവിശേഷം 9:23. യേശു പ്രമാണിയുടെ വീട്ടിൽ കടന്ന് കുഴലൂതുന്നവരെയും ആരാവാരത്തെ ആരാവാര കൂട്ടത്തെയും കണ്ടിട്ട് മാറിപ്പോകുവിൻ. ഓ, ആ വാക്കിന്റെ രാത്രി ഞാൻ കേട്ട് കേട്ടോ. നിങ്ങള് നമ്മൾ വായിക്കുന്ന പോലെയല്ല ആ യേശു അന്ന് പറഞ്ഞ വാക്ക്. ഞാൻ ബൈബിൾ വായിച്ചോണ്ട് നിൽക്കരുത്. മാറിപ്പോകാൻ പറഞ്ഞ ആരും മാറിപ്പോകും, അങ്ങനത്തെ ഒരു വാക്കായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗാംഭീര്യത്തോടെ ശക്തിയോടെ അധികാരത്തോടെ യേശു പറഞ്ഞു, മാറിപ്പോ. സെക്കൻഡുകൾ നിശബ്ദമായി, അന്തരീക്ഷം നിശബ്ദമായി. ഊത്തുകാര് ഊത്ത് നിർത്തി, കൊട്ടുകാര് കൊട്ട് നിർത്തി. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ആരവാരം മാറിപ്പോ. പ്രമാണി പറയുകയാ, എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട്, ഇവളെ ഞാൻ മാക്സിമം നോക്കി, ഉള്ള ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി, നല്ല ഡോക്ടേഴ്സിനെ കാണിച്ചു, പക്ഷെ അവൾ കൈവിട്ടു പോയി. അവൾ, യേശു പറയുന്നു, കൈവിട്ടിട്ടില്ല, കൈവിട്ടിട്ടില്ല, കൈവിട്ടിട്ടില്ല. ഞാനുണ്ടെങ്കിൽ അവളെ കൈവിടത്തില്ല, ഞാനുണ്ടെങ്കിൽ അവളെ കൈവിടത്തില്ല. യേശു പറയുന്നു, അവൾ ഉറങ്ങുന്നതത്രേ, ബാലിക ഉറങ്ങുന്നതത്രേ. പരിശുദ്ധന്മാർ പറയുന്നു, എന്തോ വട്ടുപിടിച്ച് ഒരുത്തം വന്നിട്ടുണ്ട്, ഏതോ മെന്റൽ പിടിച്ച് ഒരുത്തം വന്നിട്ടുണ്ട്. എടാ, നീ തലചൊറിഞ്ഞോണ്ടേ ഇരിക്കത്തുള്ളൂ, നീ പറഞ്ഞോണ്ടിരിക്കത്തുള്ളൂ, അവൾ ഇപ്പൊ എന്റെ കൂട്ടത്തിൽ എഴുന്നേറ്റ് വരും. അവൾ എന്റെ ബാക്കിൽ നിന്ന് വരുന്നത് നിങ്ങൾ കാണും. അവൾ സൗഖ്യമാകുന്നത്, അവൾ ജീവിക്കുന്നത്, അവൾ ജീവിച്ചെഴുന്നേറ്റ് വരുന്നത് നിങ്ങൾ കാണും. എന്റെ അധികാരം നിങ്ങൾ കാണും, എന്റെ ശക്തി നിങ്ങൾ കാണും. യേശു അകത്തുപോയി ആരവാരത്തെ പുറത്താക്കി. അടുത്ത വാക്ക് പറയുന്നു,
जीवन അവളുടെ കയറി യേശുവിന്റെ കരത്തിന്റെ പവർ യേശുവിന്റെ കൈയുടെ ശക്തി യേശുവിന്റെ കരത്തിന്റെ അധികാരം യേശു ഡെഡ് ബോഡിയെ തൊട്ടപ്പോൾ യേശു ഡെഡ് ബോഡിയുടെ മേൽ കൈ വെച്ചപ്പോൾ യേശുവിന്റെ അധികാരം ഇന്നുമകക്കാലം തിരിച്ചറിഞ്ഞിട്ട് യേശുവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിനെ സ്വീകരിച്ചാട്ടെ ബാലയ്ക്ക് കൈ കൊടുത്തു അവൾ എഴുന്നേറ്റു അവിടെ പ്രാർത്ഥിച്ചതായിട്ട് പറയുന്നില്ല യേശുവിന്റെ അധികാരമാണത് സെക്കൻഡുകൾ കൈ കൊടുക്കേണ്ട താമസം അവൾ എഴുന്നേറ്റു കൈ കൊടുക്കേണ്ട താമസം അവൾ എഴുന്നേറ്റു ഞാൻ ഇന്ന് പകൽക്കാലം ചോദിക്കട്ടെ എത്രയോ പ്രാവശ്യം ഈ കൈയാണ് യേശു നിന്റെ മേൽ നീട്ടിയത് നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ നീട്ടിയത് നിന്റെ അവസ്ഥയിൽ യേശു നീട്ടിയത് നിന്റെ രോഗമുള്ള സ്ഥാനത്ത് നീട്ടിയത് നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ സൗഖ്യത്തിന്റെ കൈ ആ വിടുതലിന്റെ കൈ അത്ഭുതത്തിന്റെ കൈ എത്രയോ പ്രാവശ്യം നിന്റെ മേൽ നീട്ടിയിട്ടും നിനക്ക് തിരിച്ചറിയാൻ കഴിയാതെയായി പോയി എന്നാൽ ഈ ഡെഡ് ബോഡി തിരിച്ചറിഞ്ഞു അത് യേശുവിന്റെ കൈയാണ് അത് യേശുവിന്റെ കൈയാണ് യേശുവിന്റെ കൈയാണ് ഇന്ന് മകക്കാലം തിരിച്ചറിയുക യേശു നിന്നെ തൊടുകയാണ് ആമേൻ അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നു അവൾ എഴുന്നേറ്റു ഈ വർത്തമാനം ആ ദേശത്തൊക്കെയും പരന്നു ഇപ്പോ മറ്റവർക്കാണ് വട്ട് പിടിച്ചത് യേശുവിന് വട്ടെന്ന് പറഞ്ഞവർക്കാണ് വട്ട് പിടിച്ചത് ഇത് നടക്കുന്ന സന്ദർഭത്തിലും പത്രോസ് ഉണ്ട് ഹല്ലേലൂയ പത്രോസ് ഇതെല്ലാം കാണുകയാ പത്രോസ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിൽ തബീതയുടെ വീട്ടിലും കുഴൽ മാത്രം ഇല്ലാതെയുള്ളോ ബാക്കിയെല്ലാം അവിടെ ഉണ്ട് ഹല്ലേലൂയ പത്രോസ് എന്ത് ചെയ്തു കരയുന്നവരെ എല്ലാം പുറത്താക്കി വായിച്ചു ആ ഭാഗത്തിൽ പത്രോസ് അവരെയൊക്കെ പുറത്തിറക്കി ആ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ആ ഒറ്റ വാക്കാണെന്ന് കർത്താവ് തന്നിട്ട് അതിനകത്ത് വലിയൊരു ഡെലിവറൻസ് നടക്കുന്നു എല്ലാവരെയും പുറത്താക്കി അടുത്ത വാക്ക് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ശവത്തിന്റെ നേരെ തിരിഞ്ഞു ഹലോ വലിയൊരു സബ്ജക്റ്റ് ആയത് ഇതിനകത്ത് കിടക്കുന്ന വെളിപ്പാടിൽ ആർക്കെങ്കിലും കയറാൻ താല്പര്യമുണ്ടെങ്കിൽ കയറിക്കോളണം കാരണം പത്രോസ് പറയുക പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ശവത്തിന്റെ നേരെ തിരിയുന്നതിന് മുൻപ് ആദ്യം ചെയ്തത് മുട്ടുകുത്തി ശവത്തിന്റെ നേരെയല്ല മുട്ടുകുത്തിയെ ഈ വാക്ക് ഇന്നലെ രാത്രി മുഴുവൻ ആളിക്കത്തിക്കൊണ്ടേയിരുന്നു എൻ്റെ അകത്ത് ഈ വാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു കാരണം കർത്താവ് പറഞ്ഞു ഇന്ന് പകൽക്കാലം വലിയൊരു വിടുതൽ ഇതിനകത്ത് നടക്കും കാരണം അനേകം പേര് പ്രാർത്ഥിക്കുന്നുണ്ട് മറുപടി കിട്ടുന്നില്ല പക്ഷെ പത്രോസിൻ്റെ പ്രാർത്ഥന ഇതാണ് പത്രോസ് ഡെഡ് ബോഡിയിലേക്ക് തിരിയുന്നതിന് മുൻപ് ആദ്യം ചെയ്തത് അവൻ മുട്ടുകുത്തി ഇന്ന് പകൽക്കാലം നിന്റെ വിഷയത്തിന്റെ മുൻപ് നീ ഓർത്ത് ഭാരപ്പെടുന്നതിന് മുൻപ് നീ അതിനെ ഓർത്ത് ആദി പിടിക്കുന്നതിന് മുൻപ് അതിനെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നതിന് മുൻപ് നിനക്ക് ദൈവസന്നിധിയിൽ മുട്ടുകുത്താൻ കഴിഞ്ഞാൽ ഇന്ന് മകക്കാല ദൂതനകത്ത് കയറി വാ നീ ഒരുപാട് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവളാണ് പക്ഷെ ഇന്ന് മകക്കാല വിശ്വാസമില്ല എന്നാൽ പത്രോസ് പറയുന്നു ഞാൻ ഡെഡ് ബോഡിയെ നോക്കുന്നതിന് മുൻപ് ഡെഡ് ബോഡിയിലേക്ക് തിരിയുന്നതിന് മുൻപ് ഞാൻ ആദ്യം ദൈവത്തെ നോക്കി ഞാൻ യേശുവിലേക്ക് നോക്കി എന്റെ കരങ്ങളെ ഞാൻ ഉയർത്തി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥന ഇന്ന് പകൽക്കാലം ആരൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ് കാരണം അതിൻ്റെ വെളിപ്പാട് അതിൻ്റെ ആഴം വലുതാണ് അതിൻ്റെ അധികാരം വലുതാണ് പലപ്പോഴും പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്ന പ്രാർത്ഥനാ വിഷയത്തിൽ ഭീരുവായി പോകുന്ന പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ ബാക്കിലോട്ട് പോകുന്ന ദൈവത്തിൻ്റെ പൈതല് നിന്നെ നോക്കി യേശു പറയുന്നു ഇന്ന് പകൽക്കാലം ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മുൻപിൽ അത് ഇന്ന് നീ മുട്ടുകുത്തിയാൽ ഹോ ചൂടാമാന വൈഡന ആ വലിയൊരു തീ ഇതിനകത്ത് കത്തുന്നു വലിയൊരു പകർച്ചയിനകത്ത് വെളിപ്പെടുന്നു വലിയൊരു പകർച്ച വെളിപ്പെടുന്നു അതെ പത്രോസ് പറയുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഡെഡ് ബോഡിയിലേക്ക് തിരിഞ്ഞു നീ എത്രയോ പ്രാർത്ഥിച്ചോ എത്രയോ ഉപവസിച്ചോ ചത്തതുപോലെ നിന്റെ പ്രാർത്ഥന ചത്തത് നിന്റെ വിഷയത്തിൽ നിന്റെ പ്രാർത്ഥന ചത്തത് പോലെ
ഓ വിടുതൽ വിടുതൽ യെസ് ജീവിക്കുന്നു 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 മരവിച്ച ഹൃദയവുമായി മരവിച്ച പ്രശ്നവുമായി ഇതിനകത്ത് തകർന്നു നീ വന്നുവെങ്കിൽ യേശു പറയുന്നു ശവത്തെ പോലെ ഇരിക്കുന്ന ആ വിഷയത്തിന്റെ മേൽ ഇന്ന് ഒരു ഡെലിവറൻസ് കിട്ടട്ടെ അത് ജീവിക്കട്ടെ അത് ജീവിക്കട്ടെ അത് ഏതൊക്കെ ഉദരത്തിനകത്ത് ഏതൊക്കെ ഗർഭപാതത്തിനകത്ത് ദൈവശക്തി ഇറങ്ങുന്നുണ്ട് യെസ് ഡോക്ടർ പറഞ്ഞു മരിച്ചു എന്ന് ഏ ഇനി കുഞ്ഞുണ്ടാകത്തില്ല എന്ന് നിന്റെ യൂട്രസ് ദ്രവിച്ചെന്ന് ഡോക്ടർമാർ പറയുന്നു ഉടഞ്ഞുപോയെന്ന് കുഞ്ഞ് ജനിക്കത്തില്ലെന്ന് യെസ് നോക്കി പ്രവചിക്കട്ടെ ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥന തിരിയുകയാണ് യെസ് കം ഓൺ ചേർച്ച് യെസ് കയറി വന്നാട്ടെ എന്റെ പ്രസംഗം തീർന്നു നീ ഒരു ഡെലിവറൻസിലേക്ക് കയറുന്നു നീ ഒരു ഡെലിവറൻസിലേക്ക് കയറുന്നു പത്രോസ് പറയുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഡെഡ് ബോഡിയിലേക്ക് തിരിഞ്ഞു ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ കണ്ടിട്ട് നീ അതിനെ നോക്കി നോക്കി വെള്ളം കുടിച്ച് കണ്ണുനീരൊഴുക്കി ഭാരത്തോടെ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം റിപ്പോർട്ടിനെ ഭേദിക്കുന്ന ദൈവശക്തി കൂട്ടത്തോടെ വിടുതൽ നടക്കുന്നു എനിക്കറിയത്തില്ല എന്തൊക്കെയോ ഇതിനകത്ത് സംഭവിക്കുന്നു ചത്തെന്ന് പറഞ്ഞ വിഷയം തീർന്നെന്ന് പറഞ്ഞ വിഷയം മന്ത്രവാദി പറഞ്ഞു അവളുടെ കുടുംബം തീർന്നു അവൾ എഴുന്നേൽക്കത്തില്ല സൂപ്പർ നാച്ചുറൽ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ട് നാച്ചുറൽ അല്ല സൂപ്പർ നാച്ചുറൽ വലിയൊരു പ്രാർത്ഥന അന്തരീക്ഷം വെളിപ്പെടുന്നു വലിയൊരു ഡെലിവറൻസ് വെളിപ്പെടുന്നു യെസ് ഗെറ്റ് റെഡി പ്രാവിച്ച് ആ ദൂതനെ ചാടി പിടിച്ചിട്ട് പറ ഞാൻ ജീവിക്കാൻ പോവുകയാണ് എന്റെ അകത്ത് ചില ജീവൻ വെളിപ്പെടാൻ പോകുന്നു എന്റെ ഉദരത്തിൽ തലമുറ ജനിക്കാൻ പോകുന്നു എന്റെ മേൽ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു ഡോക്ടർ പറഞ്ഞു നിന്റെ അസ്ഥി ഉടഞ്ഞുപോയി നിന്റെ ബർത്ത് ഡിഫക്റ്റിനെ നോക്കി നീ പറ അത് ജീവിക്കാൻ പോവുകയാണ് ദൈവശക്തി പ്രാർത്ഥിച്ച് ഇനി പ്രസംഗമില്ല യെസ് വേണ്ടത് പ്രവൃത്തിയാണ് പത്രോസ് പറയുന്നു എന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ഹലോ ദൈവവിശ്വാസിയെ ഞാൻ ആത്മാവിൽ പറയട്ടെ ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് കടഭാരം അത് നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ നീ പറഞ്ഞു ഞാൻ കേറത്തില്ല ഇന്ന് യേശു പറയുന്നു തബീത എഴുന്നേറ്റ് വന്നതുപോലെ നീ ആ കടബാധ്യതയിൽ നിന്ന് ആ പകർച്ചയിൽ നിന്ന് ആ പ്രതികൂലത്തിൽ നിന്ന് ആ ചതഞ്ഞവസ്ഥയിൽ നിന്ന് ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഉടഞ്ഞവസ്ഥയിൽ നിന്ന് നീ എഴുന്നേറ്റ് വരാൻ ചില ഫയലുകൾ ക്ലോസ് ചെയ്യുമെന്ന് അധികാരസ്ഥന്മാർ പറഞ്ഞുവെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ഫയലിനെ തിരുത്തി കുറിക്കാൻ ആ രേഖകളെ തിരുത്തി കുറിക്കാൻ ചില നിയമത്തെ എഴുതി ഉണ്ടാക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത് പറഞ്ഞാട്ടെ ഞാൻ ജീവിക്കാൻ പോവുകയാണ് ഞാൻ ജീവനുള്ള ചില പ്രവർത്തികള് ചത്ത പ്രവർത്തിയല്ല ജീവന്റെ പ്രവർത്തികള് ഞാൻ എന്റെ കുടുംബത്തിൽ എന്നിൽ ഞാനത് കാണു വിടുതലിന്റെ അഭിഷേകം വ്യാപരിക്കുന്നു ഈ ദൂത് ഞാൻ പ്രഖ്യാപിക്കുന്നു ഈ ദൂതിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നു ഉടഞ്ഞ പാത്രങ്ങൾ പണിയപ്പെടട്ടെ തകർന്ന വ്യക്തികൾ വിടുതൽ പ്രാപിക്കട്ടെ തകർന്ന രോഗികൾ സൗഖ്യമാകട്ടെ അവൻ വിഷയത്തിലേക്ക് നോക്കുന്നതിന് മുൻപ് പത്രോസ് പ്രശ്നത്തെ നോക്കുന്നതിന് മുൻപ് അവൻ മുട്ടുകുത്തി സ്വർഗത്തെ നോക്കി സ്വർഗം തുറന്നു
സ്വർഗ്ഗം തുറന്നപ്പോൾ ദാറ്റ് ബോഡിയിലേക്ക് നോക്കി തവീത 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 അവൾ എഴുന്നേറ്റു. നിന്റെ പ്രാർത്ഥനയുടെ നിലവാരം മാറുന്നു, നിന്റെ അധികാരത്തിന്റെ നിലവാരം മാറുന്നു, നിന്റെ ശുശ്രൂഷയുടെ നിലവാരം മാറുന്നു, നിന്റെ ആരാധന നിലവാരം മാറുന്നു, നിന്റെ അവസ്ഥകൾ ചേഞ്ച് ആകുന്നു, നിന്റെ സ്ഥിതി മാറുന്നു, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറുന്നു. രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും. പ്രാർത്ഥിച്ച് 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 വിടുതലിലേക്ക് പോവുകയാണ്, ഡെലിവറൻസ് ലെവലിലേക്ക് പോവുകയാണ്, വിടുതൽ ലെവലിലേക്ക് പോവുകയാണ്. യേശു ചെയ്തതുപോലെ ഇതാ പത്രോസ് ചെയ്യുന്നു, യേശു ചെയ്തതുപോലെ പത്രോസ് ചെയ്യുന്നു. യേശു ഇന്ന് പകൽക്കാലം ചോദിക്കുന്നു, അതുപോലെ ചെയ്യാൻ, അതുപോലെ പ്രവർത്തിക്കാൻ നിനക്ക് കഴിയുമോ? ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ കഴിയുമോ? കണ്ണുകൾ അടയട്ടെ. തബീത പറയും, എന്റെ സൂചിയും നൂലുമാണ് എന്റെ ഉപജീവനം. വെറും സൂചിയും കുറച്ച് നൂലും മാത്രമാണ്. ആരൊക്കെയോ തുണി കൊണ്ടുവരുന്നു, ഞാനത് തയ്ക്കുന്നു. അതുകൊണ്ട് അവൾ പ്രപഞ്ചത്തിൽ വർണ്ണവിസ്മയം തീക്കുന്നത് പോലെ, നീ എവിടെയൊക്കെ അധ്വാനിച്ച് പരാജയപ്പെട്ട് കടം മാത്രം സമ്പത്തായി എല്ലാം തകർന്ന് വേദനയോടെ നിരാശയോടെ നീ ഇതിനകത്തിരിക്കുമ്പോൾ തബീത പറയും, എൻ്റെ കൈത്തൊഴിലിനെ അനുഗ്രഹിച്ച ഒരു ദൈവമുണ്ട്. ആ യോപ്പയിലെ സഭയിൽ ഞാൻ എന്നു പോയോ, യോപ്പ സഭയിലെ വിശ്വാസിയായി ഞാൻ എന്നു മാറിയോ, ഞാൻ എന്നു മുതൽ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങിയോ, അന്ന് എൻ്റെ കൈത്തൊഴിലിനെ എൻ്റെ കർത്താവ് അനുഗ്രഹിച്ചു, എൻ്റെ കർത്താവ് അനുഗ്രഹിച്ചു. അതുവരെ തബീതയുടെ പേരില്ല വേദപുസ്തകത്തിൽ, യോപ്പ സഭയ്ക്കകത്താണ് തബീതയുടെ പേര് കിടക്കുന്നത്. ഇന്ന് പകൽക്കാലം ലിവിംഗ് വോയിസ് വർഷിപ്പ് സെന്ററിൽ നീ കടന്നു വന്നത് വെറുതെയല്ല, നീ തകർന്ന വന്നത്, പക്ഷേ യോപ്പ സഭയിൽ അത്ഭുതം ചെയ്ത ദൈവം ഈ സഭയ്ക്കകത്തും അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുക. നിന്റെ കൈത്തൊഴിലിനെ അനുഗ്രഹിപ്പാൻ, കൈത്തൊഴിലുകൾ ഇല്ലാതിരിക്കുന്നവര് ഇന്ന് പകൽക്കാലം ആത്മാവ് കൈമാറട്ടെ. ചില തൊഴിൽ ദൈവം നിനക്ക് തരാൻ പോവുകയാണ്, ചില തൊഴിൽ നിനക്ക് ദൈവം തരാൻ പോവുകയാണ്. അത് ഡെയിലി വരുമാനമുള്ള, ഡെയിലി വരുമാനമുള്ള ചില കൈത്തൊഴിലുകള് ദൈവം നിനക്കായി. നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റുന്നു. മാസം തോറും കിട്ടുന്ന ഏതൊക്കെയോ നീ കാത്തു കാത്തിരുന്നല്ലേ, ഇന്ന് പകൽക്കാലം നിന്റെ സ്ഥിതി മാറുകയാണ്. ആരൊക്കെയോ തകർന്നു, ആരൊക്കെ നിരാശപ്പെട്ട് ഉപജീവന മേഖലയെ തകർന്ന് പരാജയപ്പെട്ട് വട്ടപൂജ്യമായിട്ടിരിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സാമ്പത്തിക തകർച്ചകൾ അടിയട്ടെ, തൊഴിൽ തുറക്കപ്പെടട്ടെ, തൊഴിൽ തുറക്കപ്പെടട്ടെ, ഉപജീവനം തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ദാവീദിനെ പോ സ്നേഹിച്ചില്ല ഞാൻ, ദാനിയേലെ പോ പ്രാർത്ഥിച്ചില്ല ഞാൻ, ദാവീദിനെ പോ സ്നേഹിച്ചില്ല ഞാൻ, ഹാനോക്കിനെ പോ കൂടെ നടന്നില്ല ഞാൻ, ആരോഗ്യനെ പോൽ കൂടെ നടന്നില്ല ഞാൻ. യേശുവേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ, ജീസസ് തന്നെ ഞാൻ. ഇന്ന് പകൽക്കാലം യവനക്കാരുടെ സ്തുതി മാറട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചേഞ്ച് സംഭവിക്കട്ടെ, ഒരു വിടുതൽ സംഭവിക്കട്ടെ, ഒരു വിടുതൽ സംഭവിക്കട്ടെ. എത്ര പേർക്ക് പാടുവാൻ കഴിയൂ? എന്നെ മുറ്റും ഞാൻ നൽകുന്നു, മുറ്റും നൽകുന്നേ.
ഈ തള്ളി പറഞ്ഞ പത്രോസ് പറയുകയാണ്, ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, സ്വർഗത്തിലേക്ക് ഞാൻ നോക്കി. ഞാൻ ആദ്യം നോക്കിയത് എൻ്റെ വിഷയത്തെ അല്ല നോക്കിയത്, ഞാൻ വിഷയത്തെക്കാൾ എന്നെ നിർത്തിയ ദൈവത്തെയാണ് നോക്കിയത്, എന്നെ നടത്തിയ ദൈവത്തെയാണ് നോക്കിയത്. ഇന്ന് പകൽക്കാലം പല പ്രശ്നങ്ങൾ നിന്റെ മുൻപിൽ വലുതായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നങ്ങൾ ചെറുതാകട്ടെ, യേശു നിന്റെ അകത്ത് വലുതാകട്ടെ, യേശു നിന്റെ അകത്ത് വലുതാകട്ടെ. യോപ്പാ സഭയിലെ വിശ്വാസിയായ ഭവീത മരിച്ചു കിടക്കുകയാണ്. അവളെ കുളിപ്പിച്ച്, വസ്ത്രം ധരിച്ച്, മാളിക മുറിയിൽ അവളെ ഒരുക്കി കിടത്തിയിരിക്കുകയാണ്. പത്രോസ് സ്വർഗത്തിലേക്ക് നോക്കി. ജനമെല്ലാം തബീതയിലേക്ക് നോക്കി, പത്രോസ് സ്വർഗത്തിലേക്ക് നോക്കി. ഇന്ന് പകൽക്കാലം നീ ഇതുവരെയും നിന്റെ പ്രശ്നത്തെ നോക്കി 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 നിന്റെ മനസ്സ് വേദനിച്ച് നീറി നീറി, ഞാൻ ചോദിക്കട്ടെ, നിനക്ക് സ്വർഗത്തിലേക്ക് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നത്തെ നീ മാറ്റിവെച്ചിട്ട് അതിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ കഴിവുള്ള, ആ പ്രതികൂലത്തിൽ നിന്നെ പുറത്തെടുക്കുവാൻ കഴിവുള്ള, ആ കഷ്ടതയിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിവുള്ള ആ കർത്താവിനെ നീ നോക്കിയാട്ടെ, ആ കർത്താവിനെ നോക്കിയാട്ടെ, ആ ക്രൂശിലേക്ക് നീ നോക്കിയാട്ടെ, ആ യേശുവിലേക്ക് നോക്കിയാട്ടെ. ഐനിയോസ്, യേശു നിന്നെ സൗഖ്യമാക്കുകയാണ്. ഐനിയോസ് പറയും, ഒരുപാട് ഡോക്ടർമാരെന്നെ നോക്കിയതാ, മാറി മാറി എന്നെ നോക്കി, ഒരുപാട് ആശുപത്രി ഞാൻ കയറിയതാ, ഒരുപാട് വൈദ്യന്മാർ എന്നെ കൈവിട്ടു, എല്ലാ ആശുപത്രിയും എന്നെ കൈവിട്ടു, എല്ലാ ഡോക്ടർമാരും കൈവിട്ടു. അവനെ ഇതാ ആരോ ബെഡ് കൊടുത്ത് അവനെ നീറ്റാക്കി അവിടെ കിടത്തിയിരിക്കുകയാണ്. പത്രോസ് പറഞ്ഞു, ഐനിയോസേ, എടാ നിന്റെ ബെഡിന് ആരും വിരിക്കണ്ട, നിനക്ക് ഇന്നു മുതൽ നിന്റെ ബെഡിനെ വിരിക്കാം. അതിനർത്ഥം 8 വർഷത്തെ നിന്റെ കഷ്ടത ഇന്ന് തീരുകയാണ്, 8 വർഷത്തെ നിന്റെ ബുദ്ധിമുട്ട് തീരുകയാണ്. ഈ നഗരത്തിലിരിക്കുന്ന ആരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, കഴിഞ്ഞ ചില വർഷങ്ങളായി, കഴിഞ്ഞ ചില മാസങ്ങളായി നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, നീ അനുഭവിക്കുന്ന തകർച്ചകൾ ഇന്ന് പകൽക്കാലം നിന്നെ വിട്ട് പോവുകയാ. ആരെ നോക്കി? നിന്റെ പ്രശ്നത്തിന്റെ പഴക്കം 8ഓ 10ഓ എത്ര ആകട്ടെ, യേശുവിന്റെ അടുക്കൽ ആ പക്ഷവാതക്കാരൻ പറയും, 38 വർഷമായി ഞാൻ ഇങ്ങനെ തന്നെ തീരുമല്ലോ, എനിക്ക് വീടില്ല, ബന്ധുക്കളില്ല, ചാർച്ചക്കാരില്ല, സ്നേഹിതന്മാരില്ല, ഒരു കുളവും ഞാനും മാത്രമേ ഉള്ളൂ, എഴുന്നിട്ട് ചാടാൻ എനിക്ക് കഴിവില്ല. യേശു പറയുന്നു, നിന്റെ 38 വർഷത്തെ ശ്രമത്തെ ഞാൻ കണ്ടു, എനിക്കിനി കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല, എഴുന്നേൽക്കാ, നീ കിടന്നത് മതി, നീ ഇവിടെ 38 വർഷം ഉടഞ്ഞത് മതി. ഏതോ കുടുംബത്തെ നോക്കി യേശു പറയുന്നു, ദീർഘവർഷത്തെ ഉടവുകൾ ഇന്ന് തീരുകയാണ്, ദീർഘവർഷത്തെ ഉടവുകൾ, ദീർഘവർഷത്തെ പരാജയങ്ങൾ, ദീർഘവർഷത്തെ ഒറ്റ സ്ഥലത്തുള്ള കിട ഇന്നും തീരുകയാണ്. നീ എഴുന്നേൽക്കും, നീ എഴുന്നേൽക്കോ, നിന്റെ കുടുംബം എഴുന്നേൽക്കോ, നിന്റെ തലമുറ എഴുന്നേൽക്കോ, നീ ആയിരിക്കുന്ന സ്ഥലത്തു നിന്നോ ഇന്ന് നീ എഴുന്നേൽക്കാൻ പോവുകയാണ്. നീ കിടക്കത്തില്ല ഇനി, ഏതൊക്കെ രോഗശക്തികൾ അഴിഞ്ഞു പോകുന്നു, ഏതൊക്കെ ബോഡിയിലെ ഭാരം ലോസാവുകയാണ്, ശരീരത്തിൽ നീര് വന്നുകൂടി ബോഡിക്ക് ഭാരം അനുഭവിക്കുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്, യേശു പറയുന്നു, നിന്റെ ശരീരത്തിൽ നിന്ന് ആ ബോഡിയെ ഭാരം കൂട്ടുന്ന ആ ഭാരം ഇറങ്ങിപ്പോവുകയാണ്. പത്രോസിനെ പോ തള്ളി പറഞ്ഞവൻ ഞാൻ, യോനയെ പോലെ പിന്തിരിഞ്ഞവൻ ഞാൻ, പത്രോസിനെ പോൽ തള്ളി പറഞ്ഞവൻ ഞാൻ, യോനയെ പോലെ പിന്തിരിഞ്ഞവൻ ഞാൻ, ഏലിയാവ
എല്ലാ കണ്ണുകളും ഇന്ന് പകൽക്കാലം അടച്ചാട്ടെ. അതെ, ആ ശവത്തെ പോലെ ഇരിക്കുന്ന ആ വിഷയം ഇവിടെ തബീത മരിച്ചു കിടക്കുന്നു, എല്ലാം കൈവിട്ടു പോയി. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ പലതും കൈവിടപ്പെട്ടിട്ട്, പലതും കൈവിട്ടു പോയിട്ട് നീ വ്യാകുലത്തോടെ ഇതിനകത്തിരിക്കുന്നെങ്കിൽ, യെസ്, ഒരിക്കലും മടങ്ങി വരത്തില്ലെന്ന് പറഞ്ഞത് മടങ്ങി വരാൻ പോവുകയാണ്. ഒരിക്കലും ശരിയാകത്തില്ല എന്ന് പറഞ്ഞത് ശരിയാകാൻ പോവുകയാണ്. ആ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞില്ലേ ശരിയാകത്തില്ല? യേശു പറയുന്നു ശരിയാകാൻ പോവുകയാണ്. നിന്റെ ശരീരത്തിലെ മെഡിക്കൽ കണ്ടീഷൻ പറഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞു ശരിയാകത്തില്ല എന്ന്, യേശു പറയുന്നു ശരിയാകാൻ പോവുകയാണ്. യേശു പറയുന്നു ശരിയാകാൻ പോവുകയാണ്. പാസ്റ്റർ അല്ല പറയുന്നു, യേശു പറയുന്നു അത് ശരിയാകാൻ പോവുകയാണ്. ആ പ്രശ്നം പരിഹരിച്ചു എന്ന് വിശ്വസിക്ക്. ആ വിഷയത്തിൽ വിടുതൽ സംഭവിച്ചു എന്ന് വിശ്വസിക്ക്. ആ രോഗം മാറിയെന്ന് വിശ്വസിക്ക്. ആ ട്യൂമർ വിട്ടുപോയി എന്ന് വിശ്വസിക്ക്. എന്നെ നന്നായി അറിയുന്നോനേ, എന്നെ നന്നായി മേരെയുന്നോനേ, എന്നെ നന്നായി അറിയുന്നോനേ, എന്നെ നന്നായി മേരെ എന്നുടമസ്ഥരെ വില നൽകിയ എൻ യജമാനരെ കുറവുകൾ മാറ്റും എന്നുടമസ്ഥരെ വില നൽകിയ എൻ യജമാനരെ എന്നപ്പനെ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ എന്നപ്പനേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ എന്നെ മുറ്റും മുറ്റും എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കുകയാണ്. മരവിപ്പുള്ള ശരീരങ്ങൾ, മരവിപ്പുള്ള ശരീരങ്ങൾ, യെസ്, ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ വ്യാപരിക്കുന്നു. ഏതൊക്കെയോ ശരീരഭാഗങ്ങൾ പലപ്പോഴും മരവിച്ച്, യെസ്, യേശു തൊടുന്നു, യേശു തൊടുന്നു, യേശു തൊടുന്നു. യേശു നിന്നെ സൗഖ്യമാക്കുകയാണ്, യേശു നിന്നെ സൗഖ്യമാക്കുകയാണ്. ആ മരവിപ്പ് വിട്ടുപോവുകയാണ്, ആ മരവിപ്പ് വിട്ടുപോവുകയാണ്. ആ മരവിപ്പ് നിന്റെ ശരീരത്തിൽ നിന്ന്, യെസ്, യെസ്, യേശു ചിലരെ തൊടുന്നു, യേശു ചിലരെ തൊടുന്നു, യേശു ചിലരെ സൗഖ്യമാക്കുന്നു. ആ പെയിൻ നിന്നെ വിട്ടുപോവുകയാണ്, ആ മൈഗ്രെയിൻ നിന്നെ വിട്ടുപോവുകയാണ്, ആ തലവേദന നിന്നെ വിട്ടുപോവുകയാണ്, ആ ബാക്ക് പെയിൻ നിന്നെ വിട്ടുപോവുകയാണ്, യെസ്, ആ സ്പൈനൽ കോർഡിലെ പെയിൻ നിന്നെ വിട്ടുപോവുകയാണ്, ആ ജോയിൻറ്റ് പെയിൻ നിന്നെ വിട്ടുപോവുകയാണ്, ആ ശ്വാസ തടസ്സം നിന്നെ വിട്ടുപോവുകയാണ്, ആ ശ്വാസമുട്ട് നിന്നെ വിട്ടുപോവുകയാണ്, ആ അലർജി രോഗം നിന്നെ വിട്ടുപോവുകയാണ്, ആ കടിനകത്തുള്ള വേദന നിന്നെ വിട്ടുപോവുകയാണ്. ചെറുവിടെ കണ്ണ് പലപ്പോഴും വെട്ടി 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 വെട്ടി, യെസ്, യേശു നിന്നെ സൗഖ്യമാക്കുന്നു, യേശു നിന്നെ സൗഖ്യമാക്കുന്നു, യേശു നിന്നെ സൗഖ്യമാക്കുന്നു, യേശു നിന്നെ സൗഖ്യമാക്കുന്നു. കൈ മരയിപ്പുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ജോയിൻറ്റ് പെയിനുകൾ
മുട്ടിനകത്തുള്ള വേദനകളെ വിട്ടുപോകട്ടെ, അടി വയറ്റിലെ വേദന വിട്ടുപോകട്ടെ, ആ ബ്ലീഡിങ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ, ആ ജീവിത തകർച്ചകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ, ആ കടഭാരം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ, ആ ഞെരുക്കം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ, ആ സാമ്പത്തിക പ്രശ്നം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. താങ്ക് യു ജീസസ്. സൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നു, സൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നു, സൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നു, സൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നു, സൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നു, വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചില ശരീരങ്ങളിൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. വേദനകൾ മാറുന്നു, വേദന മാറുന്നു. യെസ്, സൗഖ്യമാകുന്നു, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പത്രോസ് പറയും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങൾ പറയാൻ പോകുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഞാൻ മുട്ടുമടക്കിയാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഞാൻ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഞാൻ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഞാൻ മുട്ടുകുത്തിയാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഞാൻ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലുമൊക്കെ, എന്തെങ്കിലുമൊക്കെ, എന്തെങ്കിലുമൊക്കെ എന്നല്ല, ആ വിഷയത്തിന്റെ മേൽ അത്ഭുതങ്ങൾ. എല്ലാ കണ്ണുകളും അടയട്ടെ. തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർ, അവർ നെഞ്ചിനോട് കരം വെച്ച് പ്രാർത്ഥിച്ചാട്ടെ, അപ്പാ എനിക്കൊരു വഴി തുറക്കണം, അപ്പാ ഒരു വഴി തുറക്കണം, ഞാൻ പ്രാർത്ഥിക്കാൻ പോകും, ഞാൻ കണ്ണ് തുറക്കുന്നില്ല, ആരൊക്കെ നെഞ്ചിൽ കൈവച്ചു എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. അപ്പാ ആ തബീതയുടെ കൈത്തൊഴിലിനെ അനുഗ്രഹിച്ചതുപോലെ ഇവരുടെ കൈവേലയെ, അധ്വാനത്തെ അനുഗ്രഹിക്കണം, 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 അനുഗ്രഹിക്കണം. കൈത്തൊഴിലിനെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഡെയിലി 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 ഇൻകം വരട്ടെ, ഡെയിലി വരുമാനം വരട്ടെ, ഡെയിലി വരുമാനം വരട്ടെ, ഡെയിലി വരുമാനം വരട്ടെ, ഡെയിലി വരുമാനം വരട്ടെ. അത് മന്ത്ലി മേടിക്കുന്നവർ കാണുമായിരിക്കാം, വീക്കിലി മേടിക്കുന്നവർ കാണുമായിരിക്കാം, അതെ വർദ്ധിക്കട്ടെ, ശമ്പളം വർദ്ധിക്കട്ടെ, വരുമാനം വർദ്ധിക്കട്ടെ, വരുമാനം വർദ്ധിക്കട്ടെ. സാമ്പത്തിക മേഖലയിലുള്ള കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, ഓ സാമ്പത്തിക ചൂഷണങ്ങൾ വിട്ടുപോകട്ടെ, ഫിനാൻഷ്യൽ ലോസുകൾ മാറട്ടെ, യേശുവിൻ നാമത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകട്ടെ, യേശുവിന്റെ ഉയർച്ച ഉണ്ടാകട്ടെ. ഇവിടെ തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു, അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, അവർ അത്ഭുതങ്ങളെ കാണട്ടെ. ഒരിക്കൽ കൂടെ, ആ ജീവിതത്തിൽ ചത്തതുപോലെ കിടക്കുന്ന വിഷയങ്ങൾ എല്ലാം കഷ്ടപ്പെട്ടു, ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല, ഇനി ഒരിക്കലും ആ വിഷയത്തിന്മേൽ മറുപടി കിട്ടത്തില്ല, ഇനി ഒരിക്കലും പരിഹാരം കാണത്തില്ല. യെസ്, തബീത എഴുന്നേറ്റ് വന്നതുപോലെ ആ വിഷയത്തിന്മേൽ യേശു അത്ഭുതം ചെയ്തിരിക്കുന്നു, ആ പേപ്പറിന്റെ മേലെ യേശു അത്ഭുതം ചെയ്തിരിക്കുന്നു, ആ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്തിരിക്കുന്നു, ആ തകർച്ചയുടെ മേലെ യേശു അത്ഭുതം ചെയ്തിരിക്കുന്നു, ആ രോഗത്തിന്റെ മേലെ യേശു അത്ഭുതം ചെയ്തിരിക്കുന്നു, ആ മെഡിക്കൽ 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 കണ്ടീഷന്റെ മേൽ യേശു അത്ഭുതം ചെയ്തിരിക്കുന്നു, ആ മെഡിക്കൽ റിപ്പോർട്ടിന്റെ മേലെ യേശു അത്ഭുതം ചെയ്തിരിക്കുന്നു, ആ രോഗത്തിന്റെ മേലെ യേശു അത്ഭുതം ചെയ്തിരിക്കുന്നു. ഈ ജനത്തെ ഞാൻ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ, ഹല്ലേലൂയ. ആ വാക്യം ഇങ്ങനെ പറയുന്നു, പത്രോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു. ആദ്യം ശവത്തിൻ്റെ നേരെ അല്ല തിരിഞ്ഞത്, ആദ്യം തിരിഞ്ഞത് സ്വർഗത്തിലേക്കാണ്. ജീവിതത്തിൽ കുഴഞ്ഞു മറിയുന്ന ഒരുപാട് പ്രശ്നമുണ്ടാകും, അതിനെ നോക്കി നിങ്ങൾ ശ്വാസം വലിച്ചു വലിച്ച് നിൽക്കരുത്. ഹല്ലേലൂയ. പ്രശ്നം അവിടെ കിടക്കട്ടെ, നീ സ്വർഗത്തിലേക്ക് നോക്ക്. ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പ്രശ്നത്തെ നോക്കുമ്പോൾ അത് ഒന്നുമില്ലാത്ത പോലെ കാണും, വട്ടപൂജയായിട്ട് കാണും, ബിഗ് സീറോ ആയിട്ട് കാണും, നിങ്ങൾ ഫ്രീ ആവും. സ്തോത്രം പറഞ്ഞാട്ടെ. ആ വാക്യം ഒരിക്കലും മറക്കരുത്, അത് വലിയൊരു പ്രയർ പോയിന്റാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഡെഡ് ബോഡി ജീവിച്ചു, ഇതിനേക്കാളും വലിയ മറക്കൽ വേറെ ഇല്ല. ഹല്ലേലൂയ. പൗലോസ് പറയും പ്രാർത്ഥനയ്ക്ക് ശക്തി. ഈ പത്രോസിനെയാണ് കാരാഗ്രഹത്തിനകത്ത് ചങ്ങലക്കിട്ട് പൂട്ടിയത്. ചങ്ങലയ്ക്ക് പോലും പത്രോസിനെ പൂട്ടാൻ പറ്റിയില്ല. ഹല്ലേലൂയ. അഭിഷേകമുള്ളവളെ, അഭിഷേകമുള്ളവനെ ഒരു കാരാഗ്രഹത്തിനും ഒരു കാരാഗ്രഹത്തിനും ഒരു കാരാഗ്രഹത്തിനും ഒതുക്കാൻ കഴിയത്തില്ല, ഒരു ചങ്ങലയ്ക്കും ഒതുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് കേട്ട വചനം മറക്കരുത്.